ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇൻസി തൊട്ടിക്കാരി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി വെറൈറ്റി ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ. അമ്മയുടെ റെസിപ്പിയാണ്, അമ്മയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ചക്കയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു സ്പൂൺ പെരിഞ്ചീരകമാണ്, ഇത് സവോള, കുഞ്ഞുള്ളിയാണ് വേണ്ടത്, കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ട് സവോള എടുത്തു. പിന്നെ ഒരു ഉണ്ടമുളക്, പിന്നെ പച്ച കുരുമുളക്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താലും മതി. ഞാൻ മിക്സിയിൽ ഒരു തവണ കറക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഏകദേശം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് കൈയും കൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കണം. നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. മിക്സാക്കിയിട്ട് നമ്മളിങ്ങനെ കൈയും കൊണ്ടിങ്ങനെ അതിങ്ങനെ പൊത്തി പൊത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയൊരു കപ്പിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊരു വാഴയില വെച്ചിട്ട് മൂടി വയ്ക്കാം. വാഴയില വെച്ച് മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റോ എന്തെങ്കിലും മൂടിപാത്രം വെച്ചിട്ട് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മളുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി സ്മെല്ലാട്ടോ, ആ വാഴയില വാടിയ സ്മെല്ലും സൂപ്പറായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പരിപാടി നോക്കാം. ചിക്കൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇവിടെ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പം ജസ്റ്റ് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാട്ടോ കറി ഉണ്ടാക്കാറുള്ളത്. നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ വറുക്കാനായിട്ട് നമ്മളൊരു വലിയൊരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ചിക്കൻ നമ്മൾ കോരി മാറ്റുന്നൊന്നുമില്ല. നമ്മൾ ഇതിൽ ഈ പാത്രത്തിൽ തന്നെയാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് അതിലേക്ക് തന്നെ സെയിം പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റവും ചെയ്യുന്നില്ല, അതിൽ തന്നെയാണ് എല്ലാം റെഡിയാക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ആ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവോള ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കുകയാണ്. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിച്ചായിരുന്നു കേട്ടോ. സവോള വഴന്ന് വന്ന ശേഷം നമ്മൾ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. പക്ഷെ നമുക്കതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. എന്തായാലും നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്.
വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, തേങ്ങാപ്പാലിൽ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് തേങ്ങാപ്പാൽ ശരിക്കൊന്ന് കുറുകി വരണ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകി നമ്മുടെ ചിക്കൻ കറി നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നാടൻ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ചക്കപ്പുഴുക്കിന് നല്ലൊരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ, ആ വാഴയില വാടിയതിൻ്റെ ആ ഒരു സ്മെല്ലും നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷനിലൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.